കൊലവിളി മുദ്രാവാക്യം വിളിച്ച കുട്ടിയുടെ പിതാവിന്റെ ചിത്രം പുറത്തുവിട്ട മാധ്യമ പ്രവർത്തകർക്ക് നേരെ പോപ്പുലർ ഫ്രണ്ട് സൈബർ ആക്രമണം. ന്യൂസ് 18 ആലപ്പുഴ റിപ്പോർട്ടർ ശരണ്യ സ്നേഹജിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. റിപ്പോർട്ടിംഗിനിടെ കുട്ടിയുടെ പിതാവിന്റെ തൊഴിൽ പരാമർശിച്ചതും പോപ്പുലർ ഫ്രണ്ട് അണികളെ ചൊടിപ്പിച്ചിട്ടുണ്ട്. മുദ്രാവാക്യം വിളിച്ച കുട്ടിയുടെ പിതാവിന്റെ ചിത്രവും പശ്ചാത്തലവും പുറത്തുവിട്ടുകൊണ്ടുള്ള റിപ്പോർട്ടിനെ ചൊല്ലിയാണ് ഇപ്പോൾ വിവാദം ഉണ്ടായിരിക്കുന്നത്. റിപ്പോർട്ടിംഗിനിടെ അവതാരകന്റെ ചോദ്യത്തിന് മറുപടിയായി റിപ്പോർട്ടർ അസ്കറിന്റെ പശ്ചാത്തലം വിവരിക്കുകയായിരുന്നു. പോപ്പുലർ ഫ്രണ്ട് സജീവ പ്രവർത്തകനായ അസ്കർ അലിക്ക് ഇറച്ചിവെട്ടും കാർ വിൽപ്പനയുമാണ് തൊഴിലെന്ന് വിവരിച്ചു. ഇത് ചൂണ്ടിക്കാട്ടിയാണ് ആരോപണം. സംഭവത്തിൽ മറുപടിയുമായി റിപ്പോർട്ടറും രംഗത്ത് വന്നു. തന്റെ പിതാവ് ചെത്തുകാരനായിരുന്നുവെന്നും അത് പറയാൻ അഭിമാനമേ ഉള്ളുവെന്നും ആരെയും തൊഴിൽ പറഞ്ഞ് അധിക്ഷേപിച്ചിട്ടില്ലെന്നും ശരണ്യ പറഞ്ഞു. തൊഴിൽ എന്തെന്നല്ല, ചെയ്യുന്ന പ്രവൃത്തി എന്തെന്നാണ് വിലയിരുത്തേണ്ടത്. തോന്നിവാസമാണ് കാണിക്കുന്നതെങ്കിൽ ഇനി അത് ഏത് ഖേമനാണെങ്കിലും പറയുക തന്നെ ചെയ്യുമെന്നും ശരണ്യ ഫേസ്ബുക്കിൽ കുറിച്ചു. ഒളിവിലായിരുന്ന കുട്ടിയുടെ പിതാവിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. കുട്ടിയുടെ പള്ളുരുത്തിയിലെ വീട്ടിൽ പോലീസ് എത്തിയാണ് പിതാവ് അഷ്കറിനെ കസ്റ്റഡിയിലെടുത്തത്. അതേസമയം കുട്ടിയെ പോലീസിന് കൈമാറിയിട്ടുണ്ട്. പ്രദേശത്ത് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ സംഘടിച്ചെത്തിയതോടെ പിതാവിനെ പള്ളുരുത്തി പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി. പ്രദേശത്ത് പോലീസ് സുരക്ഷയും ഏർപ്പെടുത്തിയിട്ടുണ്ട്. രാവിലെയോടെയായിരുന്നു അഷ്കറിനെ കസ്റ്റഡിയിലെടുത്തത്. സംഭവശേഷം കുട്ടിയും കുടുംബവും ഒളിവിലായിരുന്നു. ഊർജിത അന്വേഷണത്തിനൊടുവിലാണ് പിതാവിനെ കസ്റ്റഡിയിലെടുത്തത്. അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് അന്വേഷണ സംഘം ഉടൻ കടക്കും. അതേസമയം പിതാവിനെ കസ്റ്റഡിയിലെടുത്തതിൽ ശക്തമായ പ്രതിഷേധവുമായി പോപ്പുലർ ഫ്രണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. ഒരാഴ്ച നീണ്ട അന്വേഷണത്തിനൊടുവിലാണ് കുട്ടിയുടെ പിതാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. സംഭവം നടന്ന് 4 ദിവസങ്ങൾക്ക് ശേഷം കുട്ടിയെ തിരിച്ചറിഞ്ഞുവെങ്കിലും പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിരുന്നില്ല. ഇവരെ അന്വേഷിച്ചെത്തിയപ്പോൾ വീട് അടച്ചിട്ട നിലയിലായിരുന്നു. സംഭവത്തിൽ പ്രതിഷേധം ശക്തമായതോടെ രാവിലെ അഷ്കർ അലി മാത്രം പള്ളുരുത്തിയിലെ വീട്ടിലെത്തുകയായിരുന്നു. വിവരം പറഞ്ഞ പോലീസ് എത്തി കസ്റ്റഡിയിലെടുത്തു. സംഭവം അറിഞ്ഞിരുന്നില്ലെന്നും ഒളിവിലായിരുന്നില്ലെന്നും ടൂറിന് പോയതാണെന്നുമാണ് അഷ്കർ അലി പോലീസിനോട് പറഞ്ഞത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.